വിദ്യാസാഗറിലെ മറ്റൊരു എൻ എൻ എം എസ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് എൻ എം എം എസിലെ ചരിത്രം എന്ന സെഗ്മെൻറ്റിനകത്ത് വരുന്ന ലോകചരിത്രം എന്ന ഭാഗമാണ്. അപ്പോൾ നമ്മൾ ചരിത്രത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ ഭൂമി ഏകദേശം 450 കോടി വർഷം മുൻപ് ഉണ്ടായിട്ടുള്ളതാണ് എന്നുള്ളതാണ് ചരിത്രകാരന്മാരുടെ നിഗമനം. ഭൂമിക്കുള്ളിൽ നിന്നുള്ള ശക്തമായിട്ടുള്ള സമ്മർദ്ദവും പുറത്തു നിന്നുള്ള കാറ്റും മഴയും മഞ്ഞും ചൂടുമെല്ലാം ചേർന്ന് ക്രമാനുഗതമായിട്ടാണ് നമ്മുടെ ഈ ഒരു ഭൂവൽക്കത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പൊതുവായിട്ട് എത്തിയിട്ടുള്ള അഭിപ്രായ ഐക്യമെന്ന് പറയുന്നത്. ഭൂമി എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമാണെന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം. പരിണാമ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനങ്ങൾക്ക് അനേക ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വെള്ളത്തിലെവിടെയോ ഏകകോശ ജീവിയായിട്ടാണ് ജീവൻ ആദ്യമായിട്ട് ഉത്ഭവിച്ചത് എന്നാണ് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന ഈ ഒരു ചരിത്രത്തിന് അതീതമായിട്ടുള്ള കാലഘട്ടം, അതായത് ചരിത്രാതീതമായിട്ടുള്ള കാലഘട്ടം, എന്താണ് ചരിത്രാതീതമായിട്ടുള്ള കാലഘട്ടം എന്ന് നമ്മൾ വിവക്ഷിക്കുന്നത്? അപ്പോൾ ചരിത്രാതീത കാലഘട്ടം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്, വേണ്ടത്ര വ്യക്തമായിട്ടുള്ള രേഖകൾ ഇല്ലാത്ത കാലഘട്ടത്തെയാണ് നമ്മൾ ചരിത്രാതീത കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ വേണ്ടത്ര ആയിട്ടുള്ള രേഖകൾ ഇല്ല എങ്കിൽ ഈ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് പഠിക്കുക? അത് എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ, പുരാവസ്തു ഗവേഷകർ ഭൂതകാല അവശിഷ്ടങ്ങൾ കണ്ടെത്തി അതിനെ ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്യുന്നു. കാർബൺ ഡേറ്റിംഗ് പോലുള്ള ശാസ്ത്രീയമായിട്ടുള്ള വിശകലനത്തിലൂടെയാണ് പുരാവസ്തു ഗവേഷകർ ഭൂതകാല അവശിഷ്ടങ്ങളെ കണ്ടെത്തി പഠിക്കുന്നത്. അപ്പോൾ അത്തരം പഠനങ്ങളാണ് ചരിത്രാതീത കാലഘട്ടത്തെക്കുറിച്ചുള്ള അറിവ് നമ്മളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചരിത്രാതീത കാലഘട്ടം നമ്മൾ നോക്കുകയാണ് എങ്കിൽ, പ്രധാനമായിട്ടും നമ്മളതിനെ മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്. ആദ്യത്തെ തരംതിരിവെന്ന് പറയുന്നത് പുരാതന ശിലായുഗമാണ്, രണ്ടാമത്തേത് നവീന ശിലായുഗം, മൂന്നാമത്തേത് ലോകയുഗം. അപ്പോൾ ഏതൊക്കെയാണ്? ഒന്ന് പുരാതന ശിലായുഗം, നവീന ശിലായുഗം, അതോടൊപ്പം തന്നെ ലോഹയുഗം. പുരാതന ശിലായുഗം നമ്മൾ നോക്കുകയാണ് എങ്കിൽ BC 8000 വരെയായിരുന്നു. BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ്, യേശുവിൻ്റെ ജനനത്തിന് മുന്നേ 8000 വർഷം വരെയായിരുന്നു പുരാതന ശിലായുഗത്തിൻ്റെ ആ ഒരു കാലഘട്ടം എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തേത് നവീന ശിലായുഗമാണ്. നവീന ശിലായുഗത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് BC 8000 മുതൽ 3500 വരെയാണ്. അതായത് ക്രിസ്തുവിന് മുൻപ് 8000 മുതൽ 3500 വരെയായിരുന്നു നവീന ശിലായുഗത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. പ്രാചീന ശിലായുഗം അഥവാ പുരാതന ശിലായുഗത്തിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് പരുക്കൻ കല്ലുകൾ കൊണ്ടുള്ള ആയുധങ്ങളായിരുന്നു. എന്നാൽ നവീന ശിലായുഗമായപ്പോഴേക്കും നമ്മൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്ന് പറയുന്നത് കൂർത്ത കല്ലുകളാകാനായിട്ട് തുടങ്ങി. അതോടൊപ്പം തന്നെ ലോഹയുഗം, അതായത് നമ്മുടെ ചരിത്രാതീത കാലഘട്ടത്തിലെ മൂന്നാമത്തെ തരംതിരിവായിട്ടുള്ള ലോഹയുഗത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് BC 3500 മുതൽ 1500 വരെയാണ്. അതായത് ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുന്നേ 3500 മുതൽ 1500 വരെയുള്ള കാലഘട്ടമാണ് നമ്മൾ ലോഹയുഗമായിട്ട് കണക്കാക്കി വരുന്നത്. ഈ ലോഹയുഗത്തിലെ പ്രധാനമായിട്ടും ലോഹ ആയുധങ്ങൾ, അതായത് ചെമ്പുകൊണ്ട്, അതോടൊപ്പം തന്നെ വെങ്കലത്തിൻ്റെ കണ്ടുപിടുത്തം, വെങ്കല ആയുധങ്ങളുടെ ഉപയോഗം, ഇതൊക്കെ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ലോഹയുഗത്തിലാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് പ്രാചീന സംസ്കാരങ്ങളാണ്. അപ്പോൾ ജനങ്ങൾ കൂട്ടമായിട്ട് താമസിക്കാനായിട്ട് തുടങ്ങുന്നു. ഇത്തരത്തിലുള്ള കൂട്ടമായിട്ടുള്ള താമസങ്ങൾ അവർ ആദ്യകാലങ്ങളിൽ ആരംഭിക്കുന്നത് നദീതീരങ്ങളിലായിരുന്നു. നദീതീരങ്ങളിൽ ഇത്തരത്തിൽ ജനങ്ങൾ വസിച്ചു പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് സുലഭമായി ലഭിച്ചിരുന്ന ജലവും അതോടൊപ്പം തന്നെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണുമായിരുന്നു. അപ്പോൾ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നതിനും അതോടൊപ്പം തന്നെ ജലത്തിലൂടെ അവർക്ക് സഞ്ചാരത്തിന് കൂടുതൽ എളുപ്പമാകുന്നതും എല്ലാം അവരെ നദീതീരങ്ങളിൽ താമസിക്കുന്നതിന്, ജനങ്ങൾക്ക് കൂട്ടമായി താമസിക്കുന്നതിനുള്ള വഴിയൊരുക്കി. അതുകൊണ്ട് തന്നെ നമ്മളെ പ്രധാനപ്പെട്ട പ്രാചീന സംസ്കാരങ്ങളെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഏതെങ്കിലും പ്രധാനപ്പെട്ട നദികളുടെ തീരത്തായിരുന്നു. നമ്മളെ ഈ ഒരു വാക്യത്തിനെ സാധൂകരിക്കുന്നതായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട പ്രാചീന സംസ്കാരങ്ങളുടെ ഉടലെടുപ്പ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട പ്രാചീന സംസ്കാരങ്ങളാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം തുടങ്ങിയവ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. മെസപ്പൊട്ടേമിയൻ സംസ്കാരം, മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ BC 5000 നും 4000 മധ്യേയായിരുന്നു മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ ആവിർഭാവം. അപ്പോൾ മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ ആവിർഭാവമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുന്നേ 5000 അതോടൊപ്പം തന്നെ 4000 ഇടയിലായിരുന്നു മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ ആവിർഭാവം.
അപ്പോൾ ഈ മെസപ്പൊട്ടേമിയൻ സംസ്കാരം ഉണ്ടായി വന്നത് അല്ലെങ്കിൽ ഉടലെടുത്തത് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതീരങ്ങൾക്ക് ആയിരുന്നു. അപ്പോൾ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതീരങ്ങളിലാണ് ഏത് സംസ്കാരം രൂപപ്പെട്ടു വന്നത്? മെസപ്പൊട്ടേമിയൻ സംസ്കാരം രൂപപ്പെട്ടു വന്നത്. ഈ മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട ഒരു നഗരമായിരുന്നു ഉർ എന്ന് പറയുന്ന നഗരം. ഉർ എന്ന് പറയുന്ന നഗരം ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് മെസപ്പൊട്ടേമിയൻ സംസ്കാരമാണ്. അതോടൊപ്പം തന്നെ മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭാവനയായിട്ട് നമ്മൾ കണക്കാക്കി പോരുന്നത് സിഗുറാത്തുകൾ എന്ന അവരുടെ ക്ഷേത്ര സമുച്ചയങ്ങളാണ്. അപ്പോൾ സിഗുറാത്തുകൾ എന്ന ഈ ക്ഷേത്ര സമുച്ചയങ്ങളും മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് നമുക്ക് കണക്കാക്കുവാൻ സാധിക്കും. ക്യൂണിഫോം എന്നുള്ള ഒരു ചിത്രലിപിയായിരുന്നു ആരുപയോഗിച്ചിരുന്നത്? ഈ മെസപ്പൊട്ടേമിയൻ ജനത ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ മെസപ്പൊട്ടേമിയൻ ജനത ഉപയോഗിച്ചിരുന്ന ക്യൂണിഫോം എന്ന ലിപിയും ക്യൂണിഫോം എന്ന് പറയുന്ന ലിപി ഏത് സംസ്കാരത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ചോദ്യം വരാം. അപ്പോൾ അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് മെസപ്പൊട്ടേമിയൻ സംസ്കാരമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്? മെസപ്പൊട്ടേമിയൻ സംസ്കാരം എന്ന് പറയുന്നത് BC 5000-4000 മധ്യേ രൂപപ്പെട്ടിരുന്ന സംസ്കാരമാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം. അതോടൊപ്പം തന്നെ മെസപ്പൊട്ടേമിയൻ സംസ്കാരം രൂപപ്പെട്ടു വന്നത് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതീരങ്ങളിലാണെന്ന് നമ്മൾ പറഞ്ഞു. പ്രധാനപ്പെട്ട നഗരം ഉറാണ്. സിഗുറാത്ത് എന്ന ക്ഷേത്ര സമുച്ചയം മെസപ്പൊട്ടേമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞതാണ് അവരുടെ എഴുത്തിരിപിയായിരുന്ന ക്യൂണിഫോം. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. ഈജിപ്ഷ്യൻ സംസ്കാരം BC 3000 മുതലാണ് ആരംഭിച്ചത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ജനനത്തിന് 3000 വർഷങ്ങൾ മുന്നാണ് ഈജിപ്ഷ്യൻ സംസ്കാരം രൂപപ്പെട്ടു വന്നത്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഒരു അടയാളമായിട്ട് നമ്മൾ ഇപ്പോഴും കണക്കാക്കി പോരുന്നതാണ് പിരമിഡുകൾ. അതായത് ഫറവോമാരുടെ, അതായത് ഈജിപ്തിലെ ഭരണാധികാരികളെയാണ് നമ്മൾ ഫറവോ എന്ന് വിളിക്കുന്നത്. ഈ ഭരണാധികാരികളായിട്ടുള്ള ഫറവോമാരുടെ ശവകുടീരങ്ങളെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്? നമ്മൾ പിരമിഡുകൾ എന്ന് വിളിക്കുന്നത്. ഇന്നും പിരമിഡുകൾ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ സവിശേഷതകൾ ഉൾക്കൊണ്ട് തന്നെ സംരക്ഷിച്ചു പോരുന്നുമുണ്ട്. അപ്പോൾ ഈജിപ്തിലെ ഏറ്റവും വലിയ പിരമിഡ് ഖുഫു എന്ന രാജാവിൻ്റെ പിരമിഡാണ്. അപ്പോൾ ഗിസയിലെ മഹത്തായ പിരമിഡ്, അതോടൊപ്പം തന്നെ ഖുഫു രാജാവ് നിർമ്മിച്ച ഏറ്റവും വലിയ പിരമിഡ്, ഇതെല്ലാം ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഒളിമങ്ങാത്ത അടയാളങ്ങളായിട്ട് ഇന്നും നിലനിന്ന് പോരുന്നവയാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭാവനയായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് അവരുടെ എഴുത്തുലിപിയാണ്. ഹൈറോഗ്ലിഫിക്സ് എന്ന എഴുത്തുലിപി ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ്. പാപ്പിറസ് എന്ന ചെടിയുടെ ഇലകളിലാണ് അവർ ഈ ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്ന ലിപി എഴുതിയിരുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ട സംസ്കാരമാണ് ഗ്രീക്ക് സംസ്കാരം. അപ്പോൾ ഗ്രീക്ക് സംസ്കാരം പേര് പോലെ തന്നെ രൂപപ്പെട്ടു വന്നത് ഗ്രീസ് എന്ന് പറയുന്ന രാജ്യത്താണ്. ഈ ഗ്രീസിൻ്റെ സ്ഥാനം എവിടെയാണ് എന്ന് നമ്മൾ നോക്കുകയാണ് എങ്കിൽ തെക്ക് കിഴക്കൻ യൂറോപ്പിലെ ബാൽക്കൺ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റത്തായിട്ട് മെഡിറ്ററേനിയൻ കടൽത്തീരത്ത്, അതായത് മെഡിറ്ററേനിയൻ സീയുടെ തീരത്തായിട്ടാണ് ഏത് രാജ്യമുള്ളത്? ഗ്രീസ് ഉള്ളത്. ഈ പുരാതന ഗ്രീസിലാണ് ഏത് സംസ്കാരം ഉടലെടുത്തത്? ഗ്രീക്ക് സംസ്കാരം ഉടലെടുത്തത്. അപ്പോൾ ഗ്രീക്ക് സംസ്കാരത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പറയേണ്ടത് അവിടുത്തെ ഒരു കവിയാണ്. ആ കവിയുടെ പേരാണ് ഹോമർ. അപ്പോൾ ഈ ഹോമറുടെ പ്രധാനപ്പെട്ട സംഭാവന എന്താണ്, അല്ലെങ്കിൽ ഗ്രീക്ക് സംസ്കാരം എങ്ങനെയാണ് ഹോമറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക എന്ന് നമ്മൾ നോക്കുകയാണ് എങ്കിൽ നമുക്ക് പറയേണ്ടത് ഇലിയഡ്, ഒഡീസി എന്നിങ്ങനെ രണ്ട് ഇതിഹാസങ്ങളാണ്. ലോകത്തിലെ ഇതുവരെ എഴുതപ്പെട്ടിട്ടുള്ള ഇതിഹാസങ്ങളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലെ പ്രഥമ ഗണനീയങ്ങളായിട്ടുള്ള രണ്ട് ഇതിഹാസങ്ങളാണ് അന്ധകവിയായിട്ടുള്ള ഹോമർ രചിച്ച ഇലിയഡ്, ഒഡീസി എന്നീ രണ്ട് ഇതിഹാസങ്ങൾ. അപ്പോൾ ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭാവനയായിട്ട് നമ്മൾ ഇപ്പോഴും കരുതപ്പെടുന്നതാണ് ഈ ഇലിയഡ്, ഒഡീസി എന്നീ രണ്ട് ഇതിഹാസങ്ങൾ. അതോടൊപ്പം തന്നെ ഗ്രീക്ക് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തത്വചിന്തകരായിരുന്നു സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയവർ. അപ്പോൾ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയവർ നമ്മുടെ ഇപ്പോൾ കാണുന്ന പല ശാസ്ത്രവിദ്യകളുടെയും പിതാക്കന്മാരായിട്ടും നമ്മൾ കണക്കാക്കി പോരുന്ന തത്വചിന്തകരായിരുന്നു. അതായത് ബഹുമുഖ പ്രതിഭകളായിട്ടുള്ള തത്വചിന്തകരായിരുന്നു സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയവർ. ഇവരെല്ലാം ഗ്രീക്ക് സംസ്കാരവുമായിട്ട് ഇണപിഴിഞ്ഞ് ഉള്ള പ്രധാനപ്പെട്ട ആളുകളാണ്. ഇനി നമുക്ക് നോക്കേണ്ട അടുത്ത സംസ്കാരമാണ് റോമൻ സംസ്കാരം. റോമൻ സംസ്കാരം എന്ന് പറയുമ്പോൾ അത് പ്രധാനമായിട്ടും കാണപ്പെട്ടിരുന്നത് റോമാൻ്റെ ഭാഗമായിട്ടായിരുന്നു. സപ്തശൈല നഗരം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമായിരുന്നു റോമാ നഗരം. അപ്പോൾ ഈ റോമാ നഗരം കേന്ദ്രീകരിച്ചായിരുന്നു റോമൻ സംസ്കാരം രൂപപ്പെട്ടിരുന്നത്. ഇതിന് നമ്മൾ പ്രധാനമായിട്ട് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ റോമൻ സംസ്കാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭാവനയായിട്ട് നമ്മൾ കണക്കാക്കി പോരുന്നതാണ് റോമൻ നിയമാവലി.
അപ്പോൾ റോമൻ സംസ്കാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭാവനയായി നമ്മൾ കണക്കാക്കുന്നത് എന്താണ്? അത് റോമൻ നിയമാവലിയാണ്. റോമൻ നിയമാവലിയാണ് റോമൻ സംസ്കാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭാവനയായിട്ട് നമ്മൾ കണക്കാക്കി പോരുന്നത്. അപ്പോൾ റോമക്കാരുടെ വൈദഗ്ധ്യം നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് അവരുടെ ആർക്കിടെക്ചറിലൂടെയാണ്. അതായത് അവരുടെ മന്ദിര നിർമ്മാണ പാഠവം, അവരുടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള അവരുടെ വൈദഗ്ധ്യം വളരെ പ്രശസ്തമായിട്ടുള്ളതാണ്. അതിന് നമുക്ക് ഉദാഹരണങ്ങളായിട്ട് പറയുവാൻ സാധിക്കുന്നതാണ് കൊളോസിയം. കൊളോസിയം എന്ന് പറയുന്നത് ഗ്ലാഡിയേറ്റേഴ്സ് ഫൈറ്റ് ചെയ്യുന്നതാണ് കൊളോസിയം എന്ന് പറയുന്നത്. കൊളോസിയം ഇപ്പോഴും ഇറ്റലിയിലെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്മാരകമാണ് കൊളോസിയം. അതോടൊപ്പം തന്നെ പാൻറ്റിക്കോണും എന്തായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും? ഇതുപോലുള്ള റോമ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട മന്ദിര നിർമ്മാണ പാഠവത്തിൻ്റെ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. റോമ സാമ്രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഭരണാധികാരികളായിരുന്നു ജൂലിയസ് സീസറും അഗസ്റ്റസ് സീസറും. അപ്പോൾ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ ആരൊക്കെയാണ് റോമ സംസ്കാരത്തിൻ്റെ? ജൂലിയസ് സീസറുണ്ട്, അതോടൊപ്പം തന്നെ അഗസ്റ്റസ് സീസറുമുണ്ട്. ജൂലിയസ് സീസർ, അഗസ്റ്റസ് സീസർ എന്നിവരാണ് റോമ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഭരണാധികാരികളും. അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രാചീന സംസ്കാരങ്ങൾ ഏതൊക്കെയായിരുന്നു? നമ്മൾ മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തെ പറ്റി പറഞ്ഞു, ഈജിപ്ഷ്യൻ സംസ്കാരത്തെ പറ്റി പറഞ്ഞു, ഗ്രീക്ക് സംസ്കാരത്തെ പറ്റി പറഞ്ഞു, അതുപോലെ തന്നെ റോമ സംസ്കാരത്തെ പറ്റി പറഞ്ഞു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അമേരിക്കൻ സംസ്കാരമാണ്. അമേരിക്കൻ സംസ്കാരം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് ഈ ഒരു ആധുനിക അമേരിക്കയായിരിക്കും. പക്ഷേ ആ ആധുനിക അമേരിക്കയ്ക്ക് മുൻപ് തന്നെ ഗോത്രങ്ങളായിട്ട് താമസിച്ചിരുന്ന അമേരിക്കൻ ജനത ഉണ്ടായിരുന്നു. അതായത് മായ, ഇൻക, ടോൾടെക്, ആസ്റ്റെക് തുടങ്ങിയ ഗോത്രവംശം താമസിക്കുകയും ഭരിക്കുകയും ചെയ്തിരുന്ന ഒരു പ്രദേശമായിരുന്നു അമേരിക്ക എന്ന് പറയുന്നത്. ആ അമേരിക്ക എന്ന് പറയുന്നത് സെൻട്രൽ അമേരിക്കയാണ്, ഇന്നത്തെ സെൻട്രൽ അമേരിക്ക. അതായത് മെക്സിക്കോ, നിക്കരാഗ്വേ, എൽസാൽവഡോർ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന സെൻട്രൽ അമേരിക്കയായിരുന്നു നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്? ഈ അമേരിക്കൻ സംസ്കാരങ്ങളുടെ ഈറ്റില്ലമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അത് നമ്മുടെ മോഡേൺ അമേരിക്ക അല്ലെങ്കിൽ നോർത്ത് അമേരിക്ക എന്നുള്ള ആ ഒരു ഫോമിൽ നമ്മൾ കണക്കാക്കരുത്. കാരണം ഈ അമേരിക്കൻ സംസ്കാരങ്ങളെല്ലാം രൂപപ്പെട്ടു വന്നത് ഈ ഒരു സെൻട്രൽ അമേരിക്കൻ ലൊക്കേഷനിലാണ്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട സംസ്കാരങ്ങൾ എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന് മായൻ സംസ്കാരവും മറ്റൊന്ന് ഇൻക സംസ്കാരവും. അപ്പോൾ മായൻ സംസ്കാരം നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ട്. കാരണം മായൻ കലണ്ടർ എന്ന് പറയുന്നത് ലോക പ്രശസ്തമായിട്ടുള്ള ഒന്നാണ്. മായൻ സംസ്കാരത്തിൻ്റെ ഒരു അവശേഷിപ്പായിട്ട് നമ്മൾ കണക്കാക്കി പോരുന്നതാണ് മായൻ കലണ്ടർ. ഇപ്പോൾ മായൻ കലണ്ടർ അവരുടെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കാരവും ഈ മായൻ സംസ്കാരമാണ്. ഇന്നത്തെ മെക്സിക്കോയുടെ ഭാഗങ്ങളും അതോടൊപ്പം തന്നെ സെൻട്രൽ അമേരിക്കയിലുമായിട്ട് വ്യാപിച്ചു കിടന്ന ഒരു സംസ്കാരമായിരുന്നു മായൻ സംസ്കാരം. അപ്പോൾ ഇതിലെ ഒരു ഗോത്രവംശം ആയിട്ടുള്ള ആസ്റ്റെക്കുകൾ നിർമ്മിച്ച ഒഴുകുന്ന പൂന്തോട്ടം, അതിനെ അവർ ചിനാബേസ് എന്നാണ് വിളിച്ചിരുന്നത്. ഇത് അവരുടെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയായിട്ട് കണക്കാക്കി പോരുന്നതാണ്. അപ്പോൾ ചിനാബേസ് അഥവാ ഒഴുകുന്ന പൂന്തോട്ടം നിർമ്മിച്ചത് മായ സംസ്കാരത്തിലുള്ള ഏത് ഗോത്രവംശമാണ്? അതാണ് ആസ്റ്റെക്കുകൾ. അപ്പോൾ മായ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആസ്റ്റെക്കുകളാണ് എന്ത് നിർമ്മിച്ചത്? ഒഴുകുന്ന പൂന്തോട്ടം. അതിനെ പറയുന്ന പേരെന്താണ്? ചിനാബേസ് എന്നാണ് അതിൻ്റെ പേര്. ചിനാബേസ് അഥവാ ഒഴുകുന്ന പൂന്തോട്ടം നിർമ്മിച്ച മായ സംസ്കാരത്തിൻ്റെ ഗോത്രവംശം ഏതാണ് എന്നാണ് ചോദ്യമെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണ്? അത് ആസ്റ്റെക്കുകളാണ്. ഇനി നമുക്ക് പറയാനുള്ള അമേരിക്കൻ സംസ്കാരത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംസ്കാരമാണ് ഇൻക സംസ്കാരം. ഇൻക സംസ്കാരം ഇതിൻ്റെ തലസ്ഥാനമായിട്ട് കണക്കാക്കി പോരുന്നത് കുസ്കോയാണ്. അപ്പോൾ ഇൻക സംസ്കാരത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? കുസ്കോയാണ് ഇൻക സംസ്കാരത്തിൻ്റെ തലസ്ഥാനം. പ്രധാനമായിട്ടും നമ്മൾ കണക്കാക്കുന്നത് സൂര്യക്ഷേത്രത്തിൻ്റെ സ്ഥിതി ചെയ്യുന്ന ആ ഒരു പ്രശസ്തി വെച്ചിട്ടാണ്. അപ്പോൾ ഇൻക സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് എന്തിൻ്റെ ഒരു പ്രസൻസാണ്? ഒരു സോളാർ ടെമ്പിളുണ്ട്. അതായത് ഒരു സൂര്യക്ഷേത്രം എവിടെയുണ്ട്? ഇൻക സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ സൂര്യക്ഷേത്രം എന്ന് പറയുന്നത് ഇൻക സംസ്കാരവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നിർമ്മിതിയാണ്. അതോടൊപ്പം തന്നെ ഇൻക സംസ്കാരത്തിൻ്റെ തലസ്ഥാനത്തിൻ്റെ പേര് നമ്മൾ ഓർത്തിരിക്കണം, അതാണ് കുസ്കോ. അപ്പോൾ ഇൻക സംസ്കാരത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? അതാണ് കുസ്കോ. അതോടൊപ്പം തന്നെ ഇൻക സംസ്കാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് എന്തിൻ്റെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത്? സൂര്യക്ഷേത്രത്തിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രാചീന സംസ്കാരമാണ് ചൈനീസ് സംസ്കാരം. ഇപ്പോൾ ചൈനീസ് സംസ്കാരം ഉടലെടുത്തത് ഹൊയാങ്ഹോ അഥവാ മഞ്ഞ നദിയുടെ തീരത്താണ്. എന്ത് രൂപപ്പെട്ടു വന്നത്? പ്രാചീന ചൈനീസ് സംസ്കാരം രൂപപ്പെട്ടു വന്നത് ചിൻ രാജവംശത്തിൻ്റെ പേരിൽ നിന്നാണ് ചീന എന്ന പേരുണ്ടായത്. ഈ ചീന എന്ന പദത്തിൽ നിന്നാണ് ചൈന എന്ന് പിൽക്കാലത്ത് ആ ഒരു വാക്ക് രൂപപ്പെട്ടു വന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞേ ഇത്രയേ ഉള്ളൂ. പ്രാചീന ചൈനീസ് സംസ്കാരം രൂപപ്പെട്ടു വന്നത് ഏത് നദിയുടെ തീരത്താണ്?
ഹൊയാങ്ഹോ അഥവാ മഞ്ഞ നദി എന്ന അറിയപ്പെടുന്ന ഹൊയാങ്ഹോ നദിയുടെ തീരത്താണ് ചൈനീസ് സംസ്കാരം രൂപപ്പെട്ടു വന്നത്. ഈ ചൈനീസ് സംസ്കാരത്തിലെ ഉള്ള പ്രധാനപ്പെട്ട ഒരു രാജവംശമായിരുന്നു ചിൻ രാജവംശം. ഈ ചിൻ രാജവംശത്തിൻ്റെ പേരിൽ നിന്നാണ് ചീന എന്ന വാക്കുണ്ടായത്. ആ ചീന എന്ന വാക്കാണ് പിൽക്കാലത്ത് എന്തിലേക്ക് വഴിവെച്ചത്? ചൈന എന്ന വാക്കിലേക്ക് വഴിവെച്ചത്. ചൈനീസ് സംസ്കാരം നമ്മൾ ഓർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ചൈനീസ് സംസ്കാരം ലോകത്തിന് നൽകിയ പ്രധാനപ്പെട്ട സംഭാവനകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ നോക്കുകയാണ് എങ്കിൽ, നമ്മളതിൽ പറയേണ്ട പ്രധാനപ്പെട്ട സംഭാവനകളാണ് ഒന്ന് കടലാസ്, മറ്റൊന്ന് ഭൂകമ്പമാപിനി, അച്ചടി യന്ത്രം, അതോടൊപ്പം അച്ചടി യന്ത്രമല്ല അച്ചടി, അതോടൊപ്പം തന്നെ വെടിമരുന്ന് എന്നിവയുടെ ആവിർഭാവം. അപ്പോൾ ചൈനീസ് സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവനകളായിട്ട് നമ്മൾ കണക്കാക്കിപ്പോരുന്ന എന്തൊക്കെയാണ്? കടലാസുണ്ട്, അതോടൊപ്പം ഭൂകമ്പമാപിനിയുണ്ട്, അച്ചടിയുണ്ട്, വെടിമരുന്നുണ്ട്. ഇവയൊക്കെ ഏത് സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവനയാണ്? ചൈനീസ് സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവനയാണ്. അതുപോലെ തന്നെ ചൈനീസ് സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശേഷിപ്പായിട്ട് നമ്മൾ ഇന്നും കണക്കാക്കുന്നതും ലോകാത്ഭുതമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതുമാണ് ചൈനയിലെ വന്മതിൽ. അപ്പോൾ അത് ഉണ്ടാക്കിയത് പ്രതിരോധ ആവശ്യങ്ങൾക്കാണെങ്കിലും ഇന്ന് അത് ടൂറിസം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചു വരുന്നത്. അപ്പോൾ ചൈനയിലെ ഈ ഒരു വന്മതിലും നമ്മൾ എന്തായിട്ട് കണക്കാക്കേണ്ടതായിട്ടുണ്ട്? ഈ ഒരു പ്രാചീന ചൈനീസ് സംസ്കാരത്തിൻ്റെ ഒരു മഹത്തായിട്ടുള്ള ഒരു സംഭാവനയായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രാചീന കാലഘട്ടം പറഞ്ഞു, അതിനുശേഷം വരുന്നതാണ് മധ്യകാല ലോകം. മധ്യകാല ലോകമെന്ന് പറയുന്നത് കൂടുതലായിട്ടും അരക്ഷിതാവസ്ഥകൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിട്ടാണ് നമ്മൾ കണക്കാക്കി പോരുന്നത്. അതുകൊണ്ട് തന്നെ മധ്യകാല ലോകത്തിൻ്റെ ആദ്യഘട്ടത്തെ, അല്ലെങ്കിൽ ആരംഭഘട്ടത്തെ നമ്മൾ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ പറയുന്നത് ഇരുണ്ട യുഗം എന്നാണ്. അപ്പോൾ ഇരുണ്ട യുഗം എന്നറിയപ്പെടുന്ന എന്താണ്? മധ്യകാല യുഗത്തിൻ്റെ ആരംഭ കാലഘട്ടത്തെയാണ് നമ്മൾ ഇരുണ്ട യുഗം എന്ന് പറയുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കൂടുതലായിട്ടും നടന്ന യുദ്ധങ്ങളും അതോടൊപ്പം തന്നെ അധികാര വടംവലികളുമാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ മധ്യകാല ലോകത്തെ ഇരുണ്ട യുഗമെന്ന് വിളിക്കാനുള്ള കാരണം. ഫ്യൂഡലിസം എന്ന ഒരു വ്യവസ്ഥിതിയുടെ ആരംഭവും നമുക്ക് ഈ ഒരു മധ്യകാലഘട്ടത്തിൽ ഉണ്ടായി വരുന്നതായിട്ട് കാണാം. യൂറോപ്പിലാണ് ഇത് ആരംഭിക്കുന്നതെങ്കിലും ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കും പിൽക്കാലത്ത് ഈ ഒരു ഫ്യൂഡലിസം എന്ന വ്യവസ്ഥിതി വ്യാപിക്കുകയുണ്ടായിട്ടുണ്ട്. ഈ ഫ്യൂഡലിസത്തിൻ്റെ ആവിർഭാവം കൂടുതലായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള ഇറ്റലി, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലാണ്. അപ്പോൾ ഇറ്റലി, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ ഫ്യൂഡലിസം വന്നതോടുകൂടി അരക്ഷിതാവസ്ഥ കൂടുതൽ കലുഷിതമാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ മധ്യകാല ലോകത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയായിരുന്നു മതങ്ങളുടെ പേരിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങൾ. അപ്പോൾ ഈ ഒരു മധ്യകാല യുഗത്തിൽ പ്രധാനമായിട്ട് ഉണ്ടായിരുന്ന മതങ്ങളായിരുന്നു ക്രിസ്തു മതം, അതോടൊപ്പം തന്നെ ഇസ്ലാം മതം, അതുപോലെ ജപ്പാനിലുണ്ടായിരുന്ന ഷിൻഡോ മതം. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മതങ്ങൾ എന്ന് പറയുന്നത്? ക്രിസ്തു മതമുണ്ട്, ഇസ്ലാം മതമുണ്ട്, അതോടൊപ്പം തന്നെ ജപ്പാനിൽ കണ്ടുവന്നിരുന്ന ഷിൻഡോ എന്ന് പറയുന്ന മതവും ഉണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്തു മതത്തിൻ്റെ ആവിർഭാവം നമ്മൾ നോക്കുകയാണ് എങ്കിൽ, AD 3 ആയപ്പോഴേക്കും റോമ സാമ്രാജ്യത്തിൽ ക്രിസ്തു മതം വളരെ വിപുലമായിട്ട് പ്രചരിച്ചു. അപ്പോൾ റോമ സംസ്കാരത്തിൽ, അല്ലെങ്കിൽ റോമ സാമ്രാജ്യത്തിൽ ഈ ഒരു ക്രിസ്തു മതം AD 3 പ്രചരിച്ചതോടുകൂടി ക്രിസ്തു മതത്തിൻ്റെ പരിശുദ്ധിയും ഏകതയും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് വിശ്വാസികളെ ഒരു ഘടകത്തിന് കീഴിൽ ഏകീകരിക്കേണ്ടത് അനിവാര്യമായിട്ട് വന്നു. അങ്ങനെയാണ് കത്തോലിക്ക സഭ രൂപീകരിക്കുന്നത്. അപ്പോൾ കത്തോലിക്ക സഭ രൂപീകരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കത്തോലിക്ക സഭ രൂപീകരിക്കുന്നത് ഈ ക്രൈസ്തവ വിശ്വാസികളെ ഏകീകരിക്കുന്നതിനും ഒരു ഘടകത്തിന് കീഴിൽ അവരെ കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടാണ് കത്തോലിക്ക സഭ രൂപീകരിക്കുന്നത്. ഈ കത്തോലിക്ക സഭയുടെ തലവനായിട്ട് നമ്മളെ കണക്കാക്കി പോരുന്ന വ്യക്തിയാണ് പോപ്പ്. അപ്പോൾ പോപ്പാണ് കത്തോലിക്ക സഭയുടെ തലവനായിട്ട് നമ്മളെ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൻ്റെ തന്നെ ഒരു മതാചാര്യൻ എന്ന നിലയിൽ നമ്മളെ കണക്കാക്കി പോരുന്നത് ഈ കത്തോലിക്ക സഭയുടെ തലവനായിട്ടുള്ള പോപ്പാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മതമാണ് ഇസ്ലാം മതം. ഇസ്ലാം മതത്തിൻ്റെ ആദ്യ പ്രവാചകനായിരുന്നത് ആദം നബിയായിരുന്നു, അവസാന പ്രവാചകൻ മുഹമ്മദ് നബിയാണ്. അപ്പോൾ മുഹമ്മദ് നബിയെ പറ്റി നമുക്ക് കൂടുതലായിട്ടറിയാം, കാരണം നമ്മൾ വർഷാവർഷം ഹജ്ജ് തീർത്ഥാടനത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇസ്ലാം മതത്തിൻ്റെ ആദ്യ പ്രവാചകനായിരുന്നു ആദം നബിയാണ് ഇസ്ലാം മതത്തിൻ്റെ ആദ്യ പ്രവാചകനായിട്ട് കണക്കാക്കി പോരുന്നത്. അവസാന പ്രവാചകൻ മുഹമ്മദ് നബിയാണ്. അപ്പോൾ മുസ്ലിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമായിട്ട് കണക്കാക്കപ്പെടുന്നതാണ് ഖുർആൻ. മുഹമ്മദ് നബി മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്യപ്പെട്ടതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഹിജ്റാ വർഷം ആരംഭിക്കുന്നത്. അപ്പോൾ ഹിജ്റാ വർഷം ആരംഭിക്കുന്നത് എപ്പോഴാണ്? മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഹിജ്റാ വർഷം ആരംഭിക്കുന്നത്. മുസ്ലിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമായിട്ട് കണക്കാക്കി പോരുന്ന എന്താണ്? ഖുറാനാണ് അത്തരത്തിൽ കണക്കാക്കപ്പെടുന്ന പുസ്തകമെന്ന് പറയുന്നത്. അപ്പോൾ മുഹമ്മദ് നബിയെ തുടർന്ന് ഇസ്ലാം ഭരണകൂടത്തിന് നേതൃത്വം നൽകിയത് ഖലീഫമാരാണ്. അപ്പോൾ
മുഹമ്മദ് നബി എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഒരു പ്രവാചകനായിരുന്നു? ഇസ്ലാം മതത്തിലെ അവസാന പ്രവാചകനായിരുന്നു മുഹമ്മദ് നബി. മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തപ്പെട്ടതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എന്ത് ആരംഭിക്കുന്നത്? ഹിജ്റ വർഷം ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് മുഹമ്മദ് നബിക്ക് ശേഷം ഇസ്ലാം മതം വ്യാപിപ്പിക്കുന്നതും അല്ലെങ്കിൽ അത് ഇസ്ലാം മതത്തിന് വേണ്ടിയിട്ട് നേതൃത്വം നൽകുന്നതും ആരായിരുന്നു? ഖലീഫമാരാണ് ഇത്തരത്തിൽ ഇസ്ലാം മതത്തിന് നേതൃത്വം നൽകുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മതമായിരുന്നു ഷിൻഡോ മതം. ഷിൻഡോ മതം എന്ന് പറയുന്നത് ജപ്പാനിൽ കണ്ടുവന്നിരുന്ന മതമായിരുന്നു ഷിൻഡോ മതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നോക്കിയത്? നമ്മൾ ആദ്യമായിട്ട് ഭൂമിക്ക് എത്രത്തോളം പഴക്കമുണ്ട് എന്ന് നോക്കി, അതോടൊപ്പം തന്നെ ഭൂമിയിൽ എങ്ങനെയാണ് ഇന്നത്തെ പോലെ ഒരു ഭൂവൽക്കം രൂപപ്പെട്ടു വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം എവിടെയാണ് ജീവൻ ആദ്യമായിട്ട് ഉത്ഭവിച്ചത് എന്ന് നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞു വെള്ളത്തിൽ ഏകകോശ ജീവിയായിട്ടാണ് ആദ്യകാല ജീവൻ രൂപപ്പെട്ടു വന്നതെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ ചരിത്രാതീത കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞത്. ചരിത്രാതീത കാലഘട്ടത്തെ നമ്മൾ മൂന്നായി തിരിച്ചു: പുരാതന ശിലായുഗം, നവീന ശിലായുഗം, അതോടൊപ്പം തന്നെ ലോഹയുഗം. അതിനുശേഷം പ്രാചീന സംസ്കാരങ്ങളെപ്പറ്റി നമ്മളൊന്ന് കണ്ണോടിച്ചു. ഏതൊക്കെയായിരുന്നു നമ്മളതിൽ പറഞ്ഞത്? മെസപ്പൊട്ടേമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ഗ്രീക്ക് സംസ്കാരം, അതോടൊപ്പം തന്നെ റോമ സംസ്കാരം, അമേരിക്കൻ സംസ്കാരങ്ങളായിട്ടുള്ള മായൻ സംസ്കാരം, അതുപോലെ ഇൻക സംസ്കാരം. അതിനുശേഷം നമ്മൾ പ്രാചീന ചൈനീസ് സംസ്കാരവും അവരുടെ പ്രധാനപ്പെട്ട സംഭാവനകളും ഒന്ന് പറഞ്ഞായിരുന്നു. അതിനുശേഷമാണ് മധ്യകാല ലോകം എങ്ങനെയാണ് കലുഷിതമായി തീർന്നതെന്നും അതോടൊപ്പം തന്നെ ഇരുണ്ട യുഗം എന്ന് അറിയപ്പെടുന്നതെന്നും നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം മധ്യകാല ലോകത്തിലെ ഫ്യൂഡലിസവും അതോടൊപ്പം തന്നെ അവിടെ നിലനിന്നിരുന്ന മതങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ നോക്കിയപ്പോൾ ക്രിസ്തു മതം, ഇസ്ലാം മതം, അതോടൊപ്പം തന്നെ ജപ്പാനിൽ കണ്ടുവന്നിരുന്ന ഷിൻഡോ മതം തുടങ്ങിയ മതങ്ങളാണ് ഇത്തരത്തിൽ മധ്യകാല ലോകത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ഈ ഭാഗത്തിൽ എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ ദയവായിട്ട് അത് ആ ഒരു കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ വിദ്യാസാഗറിലെ കൂടുതൽ കൂടുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് വിദ്യാസാഗറിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക.